ദുരന്ത ബാധിത മേഖലകളിൽ മാസ്ക് വെച്ച ഒരു ആർമി ഉദ്യോഗസ്ഥനുണ്ട്. ഉരുളെടുത്ത വയനാടിന് കരുത്തേകാനത്തെ സൈനിക സംഘത്തിൽ മാസ്ക് ധരിച്ച ഒരു ഉദ്യോഗസ്ഥൻ. ദി മോസ്റ്റ് ഫിയർലെസ് മാൻ, ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യനെന്ന് ആ സൈനികനെ രാജ്യത്തിന്റെ മുൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച പട്ടാളക്കാരൻ. ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്നാണ് ആ മലയാളിയായ ധീര ജവാന്റെ പേര്. 2017 മാർച്ച് 4 കാശ്മീരിലെ പുൽവാമയിൽ ഭീകരരെ കീഴടക്കാനുള്ള സേനാ ദൗത്യത്തിനിടെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് സംഘത്തലവന്മാരെ അമർച്ച ചെയ്ത ധീര ജവാനാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷി. തീവ്രവാദികളുടെ ആക്രമണത്തിൽ മുഖം തകർന്ന അദ്ദേഹം പക്ഷേ തന്റെ മനക്കരുത്തിലൂന്നി ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു. ഋഷി രാജലക്ഷ്മി എന്ന സൈനികന്റെ പോരാട്ട വീര്യത്തെ തകർക്കാനായില്ല വെടിയുണ്ടകൾക്ക്. പരിക്കുകൾ ഭേദമായി ഉടൻ തന്റെ സൈനിക ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെയെത്തി. രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ ബലി കൊടുത്ത പോരാളിയാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷി. ശത്രുക്കളിൽ നിന്ന് തന്റെ രാജ്യത്തെ സംരക്ഷിക്കുക മാത്രമല്ല, അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ കൈത്താങ്ങാവണമെന്ന ഉറച്ച ബോധ്യമാണ് ഋഷിക്കുള്ളത്. ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ലെഫ്റ്റനന്റ് കേണൽ ഋഷി സജീവമാണ്. ആ മുഖാവരണം ധരിച്ചുകൊണ്ട് ജന്മനാടിന് തിരികെ നൽകാൻ കഴിയുന്ന സേവനമാണ് താൻ വയനാട്ടിൽ രക്ഷാദൗത്യത്തെ കാണുന്നത്. ഞാൻ മലയാളിയാണ്, ഇതിലും മികച്ച മറ്റൊരു കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മുഴുവൻ സമയം മുഖാവരണം ധരിച്ചാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ ഇപ്പോഴത്തെ ജീവിതം. ഒരർത്ഥത്തിൽ രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണ് ആ മുഖാവരണം. തകർന്ന മുഖം നേരെയാക്കുന്നതിന് വേണ്ടി ഇതുവരെ 23 ശസ്ത്രക്രിയക്ക് വിധേയനായി. യു മസ്റ്റ് ഏബിൾ ടു കവർ യുവർ ഡിസബിലിറ്റീസ് ആൻഡ് പ്രൊജക്ട് യുവർ എബിലിറ്റീസ് എന്ന ആശയമാണ് തന്റെ മാസ്കിലൂടെ പ്രതിധ്വനിക്കുന്നതെന്നും കേണൽ ഋഷി പറയുന്നു. എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയായ ഋഷി KCB ജീവനക്കാരനായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചത്. ജോലിക്ക് വേണ്ടി ആർമിയിൽ ചേരേണ്ട കാര്യമില്ല, രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ മതി സൈനിക സേവനമെന്നാണ് അമ്മ പറഞ്ഞത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് പിന്നീട് തെളിയിച്ചു. സിനുസ്, കോഴിക്കോട്.